ഹായ് ചിൽഡ്രൻ ഇന്നത്തെ ക്ലാസ് തുടങ്ങാം നമുക്ക് ഇന്ന് നമ്മൾ ഒരു പുതിയ പാഠമാണ് പഠിക്കാൻ പോകുന്നത് എന്താണ് പാഠത്തിന്റെ പേര് സത്യത്തിന്റെ ജയം സത്യമേവ ജയതേ എന്ന് കേട്ടിട്ടില്ലേ സത്യം എവിടെയും ജയിക്കും ഞാൻ ഒരു രണ്ട് വരി കവിത നിങ്ങളോട് പറയാം അന്യജീവൻ ഉദകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ എന്തെങ്കിലും മനസ്സിലായോ അന്യ ജീവൻ ഉദകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ അമലേ അമലേ മീൻസ് കളങ്കമില്ലാത്തവളെ വിവേകമതികളായ മനുഷ്യർ അന്യർക്ക് വേണ്ടിയിട്ട് ജീവിച്ച് സ്വന്തം ജീവിതം ധന്യമാക്കും ഇത് വലിയൊരു സന്ദേശമാണ് കേട്ടോ ഈ വരികളിലൂടെ കുമാരനാശൻ നമുക്ക് തരുന്നത് കാരണം ഇന്നത്തെ ലോകത്ത് എല്ലാവരും സ്വാർത്ഥമതികളാണ് സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്നവരാണ് അന്യനെ നേരെ നോക്കാൻ പോലും സമയമില്ലാത്തവരാണ് ഇന്നത്തെ ആളുകൾ അങ്ങനെ ചെയ്യാൻ പാടില്ല മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമാകുന്നത് നമുക്ക് വേണ്ടിയല്ല മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ സ്വജീവിതം ബലി കഴിച്ചു അല്ലേ ആ സ്വാതന്ത്ര്യം അവരനുഭവിച്ചോ ഇല്ല അവരുടെ ജീവൻ ബലി കൊടുത്തിട്ടാണ് വരും തലമുറയ്ക്ക് ആ സ്വാതന്ത്ര്യം അവർ നേടിത്തന്നത് നമ്മുടെ രാജ്യത്തിന് കാവലിടക്കുന്ന പട്ടാളക്കാർ അവരും അവരുടെ ജീവിത സുഖ സൗകര്യങ്ങളൊക്കെ ത്യജിച്ചിട്ടാണ് രാജ്യത്തിന് കാവലിരിക്കുന്നത് അപ്പം അതുപോലെ ആയിരിക്കണം നമ്മൾ നമ്മളുടെ ജീവൻ അല്ലെങ്കിൽ നമ്മളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉതകുന്ന രീതിയിൽ പ്രയോജനപ്പെടുത്തണം ആ ഒരു വലിയ സന്ദേശം നൽകുന്ന പാഠമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് പാഠത്തിൻ്റെ പേര് സത്യത്തിൻ്റെ ജയം ഓക്കെ അപ്പോൾ ഈ കവിത എഴുതിയത് ആരാണെന്ന് ഞാൻ ആദ്യമേ പറയും ആരാണ് മഹാകവി കുമാരനാശ ഏത് കൃതിയിലെയാണ് അദ്ദേഹത്തിൻ്റെ നളിനി എന്ന ഖണ്ഡകാവ്യം കൃതിയുടെ പേര് നളിനി ടെക്സ്റ്റ് ബുക്കിൽ ആ വരികൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ നോക്കിക്കോളൂ പുതിയ പാഠത്തിൻ്റെ ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അത് ഞാൻ ഒന്നുകൂടെ വായിക്കാം നിങ്ങൾ നോക്കിയിരുന്നേ അന്യജീവൻ ഉദകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ ഇത് മഹാകാവി കുമാരനാശാൻ്റെ നളിനി എന്ന കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ള ഭാഗമാണ് വരികളാണ് ഇനി കുമാരനാശനെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം ഓക്കെ അതിന് മുമ്പിൽ ഒരു വിശേഷണമുണ്ട് മഹാകവി കുമാരനാശൻ മഹാകാവ്യങ്ങൾ എഴുതുന്നവരെയാണ് മഹാകവി എന്ന് വിശേഷിപ്പിക്കുന്നത് പക്ഷേ കുമാരനാശാൻ മഹാകാവ്യങ്ങളൊന്നും എഴുതിയിട്ടില്ല അപ്പോൾ മഹാകാവ്യം എഴുതാതെ തന്നെ മഹാകവി എന്ന വിശേഷണത്തിന് അർഹനായ വ്യക്തിയാണ് കുമാരനാശൻ ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ആധുനിക കവിത്രയത്തിൽപ്പെട്ട ഒരാളാണ് പ്രാചീന കവിത്രയമെന്നും ആധുനിക കവിത്രയമെന്നും കവികളെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലേ മൂന്ന് പേര് വീതമാണ് ഓരോ ആധുനിക കവിത്രയത്തിലും പ്രാചീന കവിത്രയത്തിലും ഉൾപ്പെടുത്തിയിരിക്കുന്നു പ്രാചീന കവിത്രയങ്ങൾ ആരൊക്കെയാണോ ഓർത്ത് പറഞ്ഞേ ആ മൂന്ന് കവികളുടെ ജീവിതകാലം ആദ്യം മുതൽ ആദ്യം ജീവിച്ചിരുന്ന ആളുടെ പേര് മുതലാണ് പറയേണ്ടത് അപ്പോൾ പ്രാചീന കവിത്രയം എന്നറിയപ്പെടുന്നത് ചെറുശ്ശേരി എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യ ആധുനിക കവിത്രയം എന്നറിയപ്പെടുന്നത് ആരൊക്കെയാണ് കുമാരനാശാൻ ഉള്ളൂർ വള്ളത്തോൾ അപ്പോൾ ആധുനിക കവിത്രയത്തിൽപ്പെട്ട ആളാണ് കുമാരനാശാൻ മഹാകാവ്യം എഴുതാതെ മഹാകവിയായ വ്യക്തിയാണ് ഇനി മറ്റ് രണ്ട് വിശേഷണങ്ങൾ കൂടിയുണ്ട് കുമാരനാശാൻ എന്തൊക്കെയാണെന്ന് അറിയാമോ കുമാരനാശാൻ ആശയ ഗംഭീരൻ എന്നറിയപ്പെടുന്നു മറ്റൊരു വിശേഷണം സ്നേഹഗായകൻ ഈ രണ്ട് വിശേഷണങ്ങൾക്ക് ഉടമയാണ് കുമാരനാശൻ ആശാൻ ആശയ ഗംഭീരൻ അദ്ദേഹത്തിൻ്റെ കാവ്യത്തിലുടനീളം ഗഹനമായ ഒരു ആശയം കാണും വെറുതെ ഇഷ്ടദേവതാസ്തുതിയോ അല്ലെങ്കിൽ വെറുതെ ഒരു പ്രകൃതി വർണ്ണനയോ അല്ല കാതലായ ഒരാശയം അദ്ദേഹത്തിൻ്റെ കവിതകളിൽ അന്തർലീനമായി കിടക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം ആശയഗംഭീരൻ എന്നറിയപ്പെടുന്നത് അടുത്ത വിശേഷണം സ്നേഹഗായകൻ എന്നാണ് പ്രകൃതിയെ ജീവജാലങ്ങളെ ഒരുപാട് സ്നേഹിച്ചിരുന്ന കവിയാണ് കുമാരനാശ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കവിതകളിലെ മുഖ്യഭാവം തന്നെ സ്നേഹം കരുണ ദയ തുടങ്ങിയ വികാരങ്ങളാണ്
അതുകൊണ്ട് അദ്ദേഹത്തെ സ്നേഹഗായകൻ എന്ന് വിശേഷിപ്പിക്കുന്നു. ഇനി ഇദ്ദേഹം ജനിച്ചത് എവിടെയാണ്? എവിടെയാണ് അദ്ദേഹം ജനിച്ചത്? തിരുവനന്തപുരം ജില്ലയിലെ കായിക്കര എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. തിരുവനന്തപുരത്ത് എല്ലാവരും പോയിട്ടുണ്ടാകുമല്ലോ അല്ലേ. അവിടെ കായിക്കര എന്ന സ്ഥലത്ത് 1873 ഏപ്രിൽ 12-നാണ് അദ്ദേഹത്തിൻ്റെ ജനനം. 1873 ഏപ്രിൽ 12-ന് തിരുവനന്തപുരം ജില്ലയിലെ കായിക്കര എന്ന സ്ഥലത്ത് ജനിച്ചു. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് നാരായണൻ പെരുങ്ങാടി എന്നാണ്. നാരായണൻ പെരുങ്ങാടി. അമ്മയുടെ പേര് താളിയമ്മ. ഇനി ഇദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. മലയാള കവിതയിൽ കാൽപ്പനിക വസന്തത്തിന് തുടക്കം കുറിച്ചത് കുമാരനാശാനാണ്. അദ്ദേഹത്തിൻ്റെ കവിതകൾ കാൽപ്പനിക ഭാവം ഉൾക്കൊള്ളുന്നവയാണ്. കാൽപ്പനികം എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായ ഒന്നിനെ അദ്ദേഹം വേറൊരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കും. മനസ്സിലായോ? അദ്ദേഹത്തിൻ്റെ കൽപ്പന വൈഭവം അപാരമാണ്. അതിനൊരു ഉദാഹരണമാണ് അദ്ദേഹത്തിൻ്റെ വീണപൂവ് എന്ന കൃതി. വീണ് കിടക്കുന്ന ഒരു പൂവിനെ നോക്കി വലിയൊരു കാവ്യം എഴുതിയ ആളാണ് കുമാരനാശൻ. നമ്മളൊക്കെ കാണാറുണ്ട് പോകുന്ന വഴിക്ക് വീണ് കിടക്കുന്ന പൂവ് അല്ലേ. ആ പൂവിനെ വാനോളം ഉയർത്തുകയാണ് ആ കവിതയിൽ. എത്ര സുന്ദരമായിട്ടാണ് അദ്ദേഹം ആ കാവ്യം രചിച്ചിരിക്കുന്നത്. അപ്പോൾ ആ വീണപൂവിലൂടെ മനുഷ്യ ജീവിതത്തിൻ്റെ നശ്വരതയാണ്. നശ്വരത എന്ന് പറഞ്ഞാൽ നശിച്ചു പോകുന്നത്. പെട്ടെന്ന് നശിച്ചു പോകുന്ന ഒന്നാണ് മനുഷ്യ ജീവിതം. ആ വീണ് കിടക്കുന്ന പൂവിനെ പോലെ ഇന്ന് വിടർന്ന് ശോഭിച്ച് നിൽക്കുന്ന പൂവ് നാളെ ആ അതിൻ്റെ സൗന്ദര്യവും അദ്ദേഹത്തിൻ്റെ അതിൻ്റെ സുഗന്ധവും ഒക്കെ നശിച്ച് താഴെ വീണ് കിടക്കുന്നു. അതേപോലെ തന്നെയാണ് മനുഷ്യ ജീവിതം എന്ന് നമുക്ക് പറഞ്ഞു തന്ന കവി കൂടിയാണ് കുമാരനാശൻ. ഓക്കെ, പിന്നെ ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ എന്ന് പറയുന്നതല്ല ഏതൊക്കെയാണ്? ഏറ്റവും ആദ്യം ഓർമ്മ വരുന്നത് വീണപൂവ് തന്നെയാണ്. വീണപൂവ്, നളിനി, ലീല, ചണ്ഡാലഭിക്ഷുകി, പ്രരോദനം, ദുരവസ്ഥ തുടങ്ങിയ മനോഹര കാവ്യങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ട് നമുക്ക് മലയാള സാഹിത്യത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇനി അദ്ദേഹം മരിച്ചത് 1924 ജനുവരി 16. 1924 ജനുവരി 16-ാം തീയതി അദ്ദേഹം മരണപ്പെടുകയാണ് ചെയ്തത്. ഒരു ബോട്ട് അപകടത്തിലാണ് കുമാരനാശാൻ മരിക്കുന്നത്. കാരണം ആശാൻ കവി മാത്രമായിരുന്നില്ല, നല്ല ഒരു വ്യവസായിയും കൂടിയായിരുന്നു, ഒരു ബിസിനസ് മാൻ കൂടിയായിരുന്നു കേട്ടോ. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹം ആലപ്പുഴയിൽ വന്ന് കയറിൻ്റെ ബിസിനസ് ചെയ്യുന്ന ആളായിരുന്നു. അപ്പോൾ ആ യാത്രയിൽ അദ്ദേഹം അന്ന് റോഡ് മാർഗമൊക്കെ വരാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഏറ്റവും എളുപ്പവും സാധാരണമായിരുന്നത് ജലഗതാഗതം. അപ്പം അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് ബോട്ടിലാണ് ആലപ്പുഴയിൽ എത്തിയിരുന്നത്. അങ്ങനെ ഒരു യാത്രയിൽ പല്ലനയാറ്റിലിനടുത്ത് വെച്ച് ഉണ്ടായ ഒരു ബോട്ട് അപകടത്തിലാണ് കുമാരനാശാൻ മരണപ്പെട്ടത്. ആ ബോട്ടിൻ്റെ പേര് റെഡീമർ എന്നാണ് കേട്ടോ. അതൊന്ന് ഓർത്തിരിക്കുക, കുമാരനാശാൻ മരണമടഞ്ഞത് ഏത് ബോട്ട് അപകടത്തിലാണ്? റെഡീമർ എന്ന ബോട്ട് അപകടത്തിലാണ് അദ്ദേഹം മരിച്ചത്. ആശാന് നീന്തൽ അറിയില്ലായിരുന്നു. അപ്പോൾ ബോട്ടിൽ ഒരുപാട് ആളുകൾ കയറിയിരുന്നു. അങ്ങനെ ആ തീരം വിട്ട ഉടനെ തന്നെ അത് മറിഞ്ഞുപോയി. കുമാരനാശന് നീന്തൽ അറിഞ്ഞുകൂടായിരുന്നു. അദ്ദേഹം മുങ്ങി മരണപ്പെടുകയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞു തന്ന ഈ കാര്യങ്ങളൊക്കെ ചേർത്ത് വെച്ചിട്ട് ഒരു ജീവചരിത്ര കുറിപ്പ് എഴുതണം. ഇത് മാത്രമല്ല, കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ കണ്ടെത്തണം. എന്നിട്ട് ഒരു ജീവചരിത്ര കുറിപ്പ് എഴുതാനായിട്ട് റെഡിയാവുക. ഇപ്പോൾ കുമാരനാശാൻ്റെ ചിത്രം കണ്ടല്ലോ. ഓക്കെ, ഇപ്പം നമുക്കിനി പാഠഭാഗത്തേക്ക് കടക്കാം. അപ്പോൾ ഇവിടെ ആശാൻ നമുക്ക് തന്ന സന്ദേശം എന്താണ്? മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ് അല്ലേ. സ്വന്തം ജീവൻ ബലി കൊടുത്തിട്ടും മറ്റുള്ളവരുടെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടിയിട്ട് നമ്മുടെ ജീവിതം ഉഴിഞ്ഞു വെക്കുക, അങ്ങനെ നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുക എന്നാണ്. നമുക്ക് വേണ്ടി ജീവിച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ല. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമാകുന്നത്. അപ്പം അതിന് നല്ലൊരു ഉദാഹരണമാണ് ഈ പാഠഭാഗം. ഇതൊരു കഥയാണ് കേട്ടോ, നല്ല രസമുള്ള ഒരു കഥയാണ്. നമുക്ക് തുടങ്ങാം. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തോളൂ. പാഠം 6, സത്യത്തിൻ്റെ ജയം. നാം ജീവിതത്തിൽ നേരിടുന്ന വ്യക്തിപരമായ വിജയവും സമ്പത്തും പദവിയും ഒന്നും ജീവിത വിജയത്തിൻ്റെ മാനദണ്ഡമല്ല. അപ്പോൾ നമ്മൾ ജീവിത വിജയം നേടി എന്ന് പറയുന്നത് എന്തിൻ്റെ മാനദണ്ഡം വെച്ചിട്ടാണ്?
ഞാൻ നന്നായിട്ട് പഠിക്കുന്നെങ്കിൽ ഞാൻ ഒരുപാട് ഡിഗ്രി കരസ്ഥമാക്കുമ്പോൾ അല്ലെങ്കിൽ നല്ലൊരു ജോലി കിട്ടുമ്പോൾ നല്ലൊരു വീട് വെക്കുന്നു നല്ലൊരു കാർ വാങ്ങുന്നു ഇതൊക്കെയാണ് നമ്മൾ നമ്മുടെ ജീവിത വിജയത്തിൻ്റെ മാനദണ്ഡമായിട്ട് കണക്കാക്കുന്നത് പക്ഷേ ഇതൊന്നുമല്ല ജീവിത വിജയത്തിൻ്റെ മാനദണ്ഡം എന്നാണ് ആ വിവേകികൾ പറയുന്നത് പിന്നെ എന്താണ് നാം നമുക്ക് എന്നതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം സഫലമാകുന്നത് നമുക്ക് വേണ്ടി ജീവിക്കേണ്ട എന്ന് പറയില്ല ആവശ്യത്തിന് മാത്രം അനാവശ്യമായിട്ട് സമ്പത്ത് വാരിക്കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല നമുക്ക് ജീവിച്ചു പോകാനുള്ള സമ്പത്ത് മതി ബാക്കി സമ്പത്ത് ദൈവം ഒരുപാട് നമുക്ക് നൽകുന്നെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം മറ്റുള്ളവർക്ക് കൂടി ദാനം ചെയ്യാനായിട്ട് തയ്യാറാകണം അല്ലേ ലോകത്ത് ജീവിക്കുന്ന എല്ലാവരും ധനവാന്മാരല്ല ഒരുപാട് ധനവാന്മാരെക്കാൾ കൂടുതൽ പാവങ്ങളാണ് ലോകത്ത് ജീവിക്കുന്നത് അപ്പോൾ ഒരു നേരം പോലും ആഹാരം കഴിക്കാനില്ലാത്തവരുണ്ടെങ്കിൽ നമ്മളുടെ ചുറ്റും ഉണ്ണാനും ഉടുക്കാനും ഇല്ലാത്തവരുണ്ടെങ്കിൽ നമ്മളുടെ സമ്പത്തിൻ്റെ വളരെ ചെറിയ ഒരു അംശമെങ്കിലും അവർക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുക എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം കൊണ്ട് പ്രയോജനമുണ്ടാവുകയുള്ളൂ നമ്മുടെ മനസ്സിലെ സ്നേഹവും നന്മയും നാം ജീവിതത്തിൽ പുലർത്തുന്ന സത്യസന്ധതയും നീതിബോധവും എല്ലാം നല്ല മനുഷ്യരായി വളരുവാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും നമ്മളെ പ്രാപ്തരാക്കുന്ന ഗുണങ്ങളാണ് അപ്പം എന്തൊക്കെയാണ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും ജീവിക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ഗുണങ്ങൾ നേടണം നമ്മുടെ മനസ്സിൽ സ്നേഹമുണ്ടാകണം സഹജീവികളോട് സ്നേഹമുണ്ടാകണം നന്മയുണ്ടാകണം പിന്നെ സത്യസന്ധരായിരിക്കണം നീതിബോധമുള്ളവരായിരിക്കണം നീതിബോധം എന്ന് പറഞ്ഞാൽ എന്താണ് സമ്പത്ത് ദൈവം എനിക്ക് ഒരുപാട് സമ്പത്ത് തരുന്നു ഇതൊക്കെ എൻ്റെ മാത്രം അവകാശമാണ് എന്ന് ചിന്തിക്കരുത് കേട്ടോ കാരണം ദൈവം തരുന്നത് നമുക്ക് തരുന്ന എന്തിനായിരിക്കും മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ദൈവം നമുക്ക് തരുന്നത് അപ്പോൾ അത് കൊടുക്കാതെ ഇതെല്ലാം എൻ്റെയാണെന്ന് പറഞ്ഞ് കൂട്ടി വെച്ചാൽ അത് പാപമാണ് അപ്പോൾ ആ നീതിബോധത്തിൽ വേണം നാം ജീവിക്കാൻ ഓക്കെ അപ്പോൾ ഈ ഗുണങ്ങളുടെ ശരിയായ വിനിയോഗമാണ് ഓരോ മനുഷ്യനെയും ജീവിത വിജയത്തിലേക്ക് നയിക്കുന്നത് അപ്പോൾ നിങ്ങൾ വലുതാകുമ്പോൾ നന്നായിട്ട് പഠിച്ച് നല്ല ഉയരങ്ങളിൽ എത്തിക്കഴിയുമ്പോൾ മനസ്സിൽ നിന്ന് ഈ നല്ല ഗുണങ്ങളൊന്നും മായ്ച്ചു കളയരുത് എല്ലാവരോടും കരുണയുണ്ടാകണം നന്മയുള്ളവരായിരിക്കണം അതായത് തെറ്റും ശരിയും ഉണ്ടാകും നമ്മുടെ ജീവിതത്തിൽ അല്ലേ അപ്പോൾ എപ്പോഴും ആരുടെ സ്ഥാനത്ത് നിൽക്കണം ശരിയുടെ സ്ഥാനത്ത് നിൽക്കാനായിട്ട് ഉള്ള തൻ്റെ ഇടം കാണിക്കണം കരുണ നന്മ വേണം പിന്നെന്തൊക്കെയാണ് സത്യസന്ധതയുള്ളവരായിരിക്കണം നീതിബോധമുള്ളവരായിരിക്കണം ഇങ്ങനെയുള്ള നല്ല ഗുണങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിത വിജയം നേടാനായിട്ട് സാധിക്കൂ അല്ലെങ്കിൽ നമ്മൾ നേടുന്ന സമ്പത്തൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ നശിച്ചു പോകാം പെട്ടെന്ന് അത് തീർന്നു പോകാം ദൈവം നമ്മളെ വാനോളം ഉയർത്തിയിട്ട് അതായത് രാജാവാക്കിയിട്ട് താഴേക്കിട്ട് യാചകനാക്കി കളയും ദൈവം അപ്പോൾ നന്നായിട്ട് ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്കുള്ള സന്തോഷവും സമാധാനവും എന്നും നിലനിൽക്കുകയുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു കാര്യം ഉൾക്കൊള്ളുന്ന പാഠമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഇതൊരു കഥയാണ് ഈ കഥ നടക്കുന്നത് സിസിലി രാജ്യത്തിലെ സിറാക്കസ് എന്ന നഗരത്തിലാണ് കേട്ടോ എന്താണ് സിസിലി രാജ്യം അവിടെ സിറാക്കസ് എന്നൊരു നഗരമുണ്ടായിരുന്നു രാജ്യത്തിന്റെ പേര് സിസിലി ആ രാജ്യത്തുള്ള നഗരത്തിന്റെ പേരാണ് സിറാക്കസ് അവിടെ ഡിയോണിസസ് എന്ന് പറയുന്ന ഒരു രാജാവ് വാണിരുന്നു രാജാവിന്റെ പേരെന്താണ് ഡിയോണിസസ് ഓക്കെ ഇത്രയൊന്നും മനസ്സിൽ വയ്ക്കുക കേട്ടോ സിസിലി എന്ന രാജ്യത്തിലെ സിറാക്കസ് എന്ന നഗരത്ത് പിന്നെ ഒരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹം സ്വേച്ഛാധിപതിയും ക്രൂരനുമായിരുന്നു നോക്കിക്കോളൂ ഡിയോണിസസ് സിറാക്കസ് എന്ന നഗരത്തിന്റെ ഭരണാധിപനായിരുന്നു ഈ നഗരത്തിന്റെ ഭരണാധിപനായിരുന്നു ഡിയോണിസസ് ആ നഗരം ഏത് രാജ്യത്തിലായിരുന്നു സിസിലി ഓക്കെ സിസിലി രാജ്യത്തിന്റെ ഭാഗമായിരുന്നു സിറാക്കസ് എങ്കിലും ചെറിയ ഒരു രാജ്യത്തിന്റെ പ്രൗഢിയും പ്രതാപവും ആ നഗരത്തിന് ഉണ്ടായിരുന്നു അപ്പൊ ഡിയോണിസസ് സ്വേച്ഛാധിപതിയായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ ഈ സിറാക്കസ് നഗരം ഒരു രാജ്യത്തിൻ്റെ പ്രൗഢി ഉണ്ടായിരുന്നു പ്രൗഢിയും പ്രതാപവും ആ നഗരത്തിന് ഉണ്ടായിരുന്നു ജനങ്ങൾ നല്ലവരും പരിശ്രമശീലരുമായിരുന്നെങ്കിലും അവരുടെ ഭരണാധിപനായ ഡിയോണിസസ് സ്വാർത്ഥനും ക്രൂരനുമായിരുന്നു
അപ്പോൾ ആ നഗരം ഒരു രാജ്യത്തിന്റെ പ്രൗഢിയും പ്രതാപത്തോടെയും നിലനിൽക്കുന്നതിന് കാരണം ആരാണ് ആ രാജ്യത്തിലുള്ള പ്രജകളാണ് ആ പ്രജകൾ എങ്ങനെയുള്ളവരായിരുന്നു അവർ അധ്വാനശീലരായിരുന്നു അല്ലേ നല്ലവരും പരിശ്രമശീലരുമായ ജനങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത് പക്ഷേ ഭരണാധിപനായ ഡിയോണിസിസ് എങ്ങനെയുള്ളവനായിരുന്നു അദ്ദേഹം സ്വാർത്ഥനും ക്രൂരനുമായിരുന്നു അപ്പോൾ ജനങ്ങൾ എങ്ങനെയുള്ളവരായിരുന്നു അവർ നല്ലവരും പരിശ്രമശീലരുമായിരുന്നു പക്ഷെ അവരുടെ രാജാവ് ക്രൂരനും പിന്നെ സ്വാർത്ഥനുമായിരുന്നു സ്വാർത്ഥൻ എന്ന് പറയുന്നത് എന്താണ് സെൽഫിഷ് തൻ്റെ കാര്യം മാത്രം നോക്കുന്നവനായിരുന്നു രാജാവ് രാജാവിൻ്റെ സുഖത്തിന് സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ജീവിച്ചിരുന്നത് അങ്ങനെ ആയിരിക്കുമോ ഒരു രാജാവ് അല്ല രാജാവ് എന്ന് പറയുന്നത് ജനങ്ങളുടെ സന്തോഷവും അവരുടെ നന്മയും അവരുടെ ക്ഷേമത്തിനും ഒക്കെയാണ് മുൻതൂക്കം കൊടുക്കേണ്ടത് നമ്മുടെ കേരളം വാണിരുന്ന പണ്ടൊരു രാജാവ് ഉണ്ടായിരുന്നല്ലോ നീതിമാനായിരുന്ന ഒരു ഭരണാധിപൻ ആരായിരുന്നു അത് മഹാബലി എന്ന് പറയുന്ന ഒരു രാജാവ് അല്ലേ മഹാബലിയുടെ ഭരണത്തിന് കീഴിൽ കേരളത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഓണം ആഘോഷിക്കുന്നത് മഹാബലിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് പക്ഷേ എന്താ എന്ത് ചെയ്യാനാണ് ഡിയോണിസിസ് എങ്ങനെയുള്ളവനായിരുന്നു സ്വാർത്ഥനും ക്രൂരനുമായി ഏകാധിപതിയായി ഏകാധിപതി എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമാണ് അധികാരി മറ്റാരെയും ഞാൻ ഉൾപ്പെടുത്തില്ല എന്ന മനോഭാവമുള്ളത് ഏകാധിപതിയായി ജനവികാരത്തെ അടിച്ചമർത്തി ഭരിച്ചിരുന്ന ഡിയോണിസിസിനെതിരെ ജനം സംഘടിച്ചു അപ്പൊ രാജാവ് ജനങ്ങളുടെ താല്പര്യത്തിനാണ് മുൻതൂക്കം കൊടുക്കേണ്ടത് പക്ഷേ ഇവിടെ നടന്ന എന്താണ് രാജാവ് സ്വന്തം താല്പര്യത്തിനാണ് മുൻതൂക്കം കൊടുക്കുന്നത് അദ്ദേഹമാണ് തീരുമാനിക്കുന്നത് എന്ത് ചെയ്യണം എന്തൊക്കെ ചെയ്യേണ്ട എന്ന് രാജാവിൻ്റെ വ്യക്തിപരമായ തീരുമാനങ്ങളാണ് അല്ലാതെ ജനങ്ങളുടെ താല്പര്യത്തിന് അദ്ദേഹം ഒട്ടും പരിഗണന കൊടുത്തിരുന്നില്ല അങ്ങനെയുള്ള ആ ഡിയോണിസസിനെതിരെ ജനം സംഘടിച്ചു അവരുടെ നേതാവ് ഡെമൻ ആയിരുന്നു അപ്പോൾ ഡിയോണിസസിനെതിരെ ജനങ്ങളെ സംഘടിപ്പിച്ച നേതാവ് ആരായിരുന്നു ഡെമൻ അപ്പൊ ഡെമനാണ് നമ്മുടെ ഈ കഥയിലെ വീര നായകൻ ഓക്കെ അപ്പൊ ഡെമൻ എന്താണ് ചെയ്യുന്നത് രാജാവിൻ്റെ ക്രൂര കൃത്യങ്ങൾക്കെതിരെ ജനങ്ങളെ ബോധവാന്മാരാക്കി അവരെ സംഘടിപ്പിച്ച് രാജാവിനെതിരെ സമരം ചെയ്യും ജനങ്ങളുടെ നേതാവാണ് ഡം അടുത്ത പാരഗ്രാഫ് നോക്കിക്കോളൂ ചാരന്മാർ മുഖേന വിവരമറിഞ്ഞ ഭരണാധിപൻ ഡമനെ തടവിലാക്കി ചാരന്മാർ എന്ന് പറഞ്ഞാൽ ആരാണ് സ്പൈ വർക്കേഴ്സ് എന്ന് പറയും അപ്പൊ ഇപ്പോഴും ഉണ്ട് നമ്മളുടെ ഇന്ത്യയുടെ വിവരങ്ങളൊക്കെ അറിയാനായിട്ട് അമേരിക്കയും ബാക്കിയുള്ള രാജ്യങ്ങളും ഒക്കെ ചാരന്മാരെ ഇങ്ങോട്ട് അയക്കും എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ട് മറ്റ് രാജ്യങ്ങളിലെ ചാരന്മാർ അവിടെ നടക്കുന്ന വിവരങ്ങളൊക്കെ ചോർത്തി കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആളുകളാണ് അപ്പോൾ ചാരന്മാർ മുഖേന വിവരമറിഞ്ഞ ഭരണാധിപൻ എന്ത് ചെയ്തു ഡമനെ തടവിലാക്കി മതിയായ സൗകര്യങ്ങൾ ഒന്നുമില്ലാതിരുന്ന ഒരു കൽത്തുറുങ്കിൽ ഡമനെ പാർപ്പിച്ചു ആഴ്ചയിലെ ആദ്യ ദിവസം പൗരസഭ വിളിച്ചു കൂട്ടിയിരുന്ന ഡിയോണിസിസ് ഭരണപരമായ പ്രഖ്യാപനങ്ങൾ പൗരസഭയിലാണ് നടത്തിയിരുന്നത് ഇപ്പോൾ രാജ്യത്തെ ഒരു പ്രത്യേകതയായിരുന്നു പൗരസഭ വിളിച്ചു കൂട്ടിയിരുന്നു അത് ആഴ്ചയിൽ ആദ്യത്തെ ദിവസമാണ് പൗരസഭ സംഘടിപ്പിക്കുന്നത് അന്ന് അവിടെ വെച്ചാണ് അദ്ദേഹം ഭരണപരമായ കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കുന്നത് ഒരു കുടുംബത്തിൽ നിന്ന് ഒരാളെങ്കിലും പൗരസഭയിൽ സംബന്ധിക്കണം എന്നായിരുന്നു ഭരണാധിപൻ്റെ കൽപ്പന അപ്പം എല്ലാ വീട്ടുകാരും എല്ലാ കുടുംബങ്ങളും അറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു കുടുംബത്തിൽ നിന്ന് ഒരാളെങ്കിലും നിർബന്ധമായിട്ടും ആ പൗരസഭയിൽ പങ്കെടുക്കണമെന്ന് ഡിയോണിസിസ് കൽപ്പിച്ചിരുന്നു അപ്പോൾ അതിന് പടയാളികളുണ്ട് അവർ ഹാജർ വെച്ചിട്ടാണ് ഇവരെ അകത്തേക്ക് കടത്തിവിടുന്നത് അപ്പോൾ എല്ലാ കുടുംബത്തിൽ ഒരു കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും വന്നില്ലെങ്കിൽ ഉടനെ അവിടെ ചെന്ന് ഒരാളെ അവർ നിർബന്ധമായിട്ട് പൗരസഭയിലേക്ക് കൊണ്ടുവരും കുറ്റവാളികൾക്കുള്ള ശിക്ഷ വിധിക്കുന്നതും അവിടെ വെച്ചായിരുന്നു അപ്പോൾ ഈ പൗരസഭയിലാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് രാജാവും ജനങ്ങളും തമ്മിലുള്ള ഇൻ്ററാക്ഷൻ നടക്കുന്ന ഒരു സ്ഥലമാണ് പൗരസഭ അപ്പോൾ ഡമനെ ഇപ്പോൾ തടവിലാക്കി അദ്ദേഹത്തിൻ്റെ കുറ്റം എന്താണ് രാജാവിനെതിരെ ജനങ്ങളെ സംഘടിപ്പിച്ചു എന്ന കുറ്റം ചുമത്തി അദ്ദേഹത്തെ തടവറയിൽ പാർപ്പിച്ചിരിക്കുകയാണ് ഇനി ശിക്ഷയാണ് അല്ലാതെ വിചാരണയില്ല കേട്ടോ വിചാരണ എന്ന് പറഞ്ഞാൽ എന്താണ് വിചാരണ നടക്കുമ്പോൾ നമുക്ക് നമ്മളുടെ ഭാഗം ന്യായീകരിച്ച് പറയാം പക്ഷേ ഇവിടെ വിചാരണയില്ല കുറ്റം ചുമത്തപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ വിധി കേൾക്കാനായിട്ട് തയ്യാറാവുക അത് ചിലപ്പോൾ തൂക്കിക്കൊല്ലലാവാം അല്ലെങ്കിൽ ജീവിതകാലം മുഴുവനും തടവറയിൽ അടയ്ക്കുന്നതാണ് അതിന് നമുക്ക് പ്രത്യേകിച്ച് യാതൊരു റോളും ഉണ്ടാവില്ല എന്താണോ ശിക്ഷ അത് ഏറ്റുവാങ്ങി ജയിലിൽ കിടക്കേണ്ട അവസ്ഥയായിരുന്നു ഏത് രാജ്യത്ത് സിറാക്കിസ് എന്ന നഗരത്തിന് ഉണ്ടായിരുന്നത് അപ്പോൾ ഡെമൻ തൻ്റെ ശിക്ഷയെ കാത്ത് ജയിലിൽ കിടക്കുകയാണ് അപ്പം ഇനി എന്താകും ശിക്ഷയെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ
ഓക്കേ അപ്പോൾ ഇന്നത്തേക്ക് എല്ലാവർക്കും ബൈ ഞാൻ പഠിപ്പിച്ച പാഠം നന്നായിട്ട് വായിക്കുക എത്ര പ്രാവശ്യമാണ് അഞ്ച് പ്രാവശ്യം എല്ലാവരും നിർബന്ധമായിട്ട് വായിച്ചിരിക്കണം ഓക്കേ ബൈ